ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെയിൻബോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെയിൻബോ റൂബീസ്. ഇന്ന് ഞാൻ ഓണം സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്നത് കൂട്ടുകറിയാണ്. കുക്കറിൽ വെച്ച് നമുക്ക് വേഗത്തിലൊരു കൂട്ടുകറി പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസേ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കടലയാണ്. അത് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തത് ഒരു കപ്പ്. അതുപോലെ തന്നെ ഏത്തക്ക സ്ക്വയറായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ടത്, അത് കറുത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാനത് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്ന വേറൊരു വെജിറ്റബിളാണ് ചേന. അതും സ്ക്വയറായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ടത്. പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. ദാ ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു ഒന്നര തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ രണ്ട് സെക്ഷനായിട്ടാണ് ഞാൻ തേങ്ങ വെച്ചിരിക്കുന്നത് തന്നെ. അതിൽ ഒരു അരഭാഗം ഞാൻ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയുടെ കൂടെ ഒരു മൂന്ന് ചുമന്ന മുളക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില, കുറച്ച് ചുമന്നുള്ളി വട്ടത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത്. ഇത് നമുക്ക് ജസ്റ്റ് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്ന വരെ മൂപ്പിച്ചെടുക്കാം. മറുഭാഗത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, അതുപോലെ തന്നെ ഒരു അര ടേബിൾ ജീരകം, അര ടേബിൾ സ്പൂൺ കുരുമുളക്, ഇതെല്ലാം ഞാൻ വെച്ചിരിക്കുന്നത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് അരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുകയും വേണം. ഇത് രണ്ടും കൂടെ നമുക്ക് കറിയിലോട്ട് ഇട്ടെങ്കിൽ മാത്രമേ അതിൽ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അത് ഒരുപാട് അരിഞ്ഞു പോകാണ്ട് എടുക്കുകയും വേണം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇതാ ഇവിടെ ഞാൻ പച്ചക്കറിയെല്ലാം വേവിക്കുന്നതിന് വേണ്ടി കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഈ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം പോകുന്നത് വെജിറ്റബിൾസ് വേകുന്നതിനും എടുക്കുന്ന സമയവും അതുപോലെ തന്നെ തേങ്ങ മൂപ്പിക്കാനുള്ള സമയവുമാണ്. പിന്നെ ഞാൻ കടല സോക്ക് ചെയ്ത് എടുത്ത് കുക്കറിലിടുകയാണ്. അതോടൊപ്പം തന്നെ എടുത്ത് വച്ചിരിക്കുന്ന ചേന, സ്ക്വയറിൽ എടുത്ത് വച്ചിരുന്ന ചേന എടുത്ത് ഇടുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇത് ഒരു സെമി ഗ്രേവി ടെസ്റ്ററിലാണ് നമുക്ക് കറി കിട്ടേണ്ടത്. ഇതാ ഞാൻ ഇപ്പോൾ കായും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് കുക്കറിൽ അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇത് ഒത്തിരി പിരളനായിട്ട് നമ്മൾ എടുക്കത്തില്ല. ഒരു സെമി ഗ്രേവി ആ ഒരു ടെസ്റ്ററിൽ കിട്ടുന്ന വരെ നമുക്കൊന്ന് എടുക്കേണ്ടത്. ഇനി ഞാനിവിടെ ഈ പച്ചക്കറിക്ക് ആവശ്യമായ മസാലയാണ് ഇടുന്നത്. ആദ്യം ഞാനൊരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ വേറെ മുളക് ഒന്നും യൂസ് ചെയ്യുന്നില്ല, കുരുമുളക് മാത്രമേ പിന്നെ ഇടുന്നുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഈ പച്ചക്കറി എല്ലാം വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനിത് കുക്കറിലോട്ട് വേകാൻ ആവശ്യമുള്ള വെള്ളം, ഇവിടെ ഞാനൊരു ഒരു ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്, ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. ഇതാ നമ്മുടെ കുക്കറിൽ വെച്ചിരുന്ന വെജിറ്റബിൾസ് വെന്തു, രണ്ട് വിസിലൊക്കെ അടിച്ച് ഇതാ വന്നിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ആവശ്യത്തിന് ഇതാ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് നമ്മുടെ കൂട്ടുകറി വേണ്ടത്. കണ്ടോ, നമുക്ക് കടലയെല്ലാം അധികം വെന്ത് പോവാണ്ട് എന്നാൽ വെജിറ്റബിൾസ് നന്നായിട്ട് വേഗവും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ഒരു സെക്ഷൻ നമ്മൾ മിക്സിയിലിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതാണ്. കുരുമുളക്, ജീരകം, തേങ്ങ, അത് നമുക്കിതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറൊന്ന് അടച്ച് വയ്ക്കാം. ഇല്ലെങ്കിൽ അതിൻ്റെ മണം, ജീരകത്തിൻ്റെയൊക്കെ മണം പെട്ടെന്ന് പുറത്തോട്ട് പോകും. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇനി ഇതൊന്നുകൂടി അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങ വറുത്ത് എടുക്കുകയും ചെയ്യാം. ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് നമ്മൾ കടക്കുകയാണ്. നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കണം. ആ കടുക് നന്നായിട്ട് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ ചുമന്നുള്ളി വട്ടത്തിലരിഞ്ഞതും കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം നമ്മൾ. അത് ഇതാ നമ്മൾ കരിയാപ്പില കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളക് അത് ജസ്റ്റ് രണ്ടായിട്ട് കീറി അതിലോട്ട് ഇട്ട് അതും മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ മുളകെടുത്ത് കൈകൊണ്ട് തന്നെ രണ്ടായിട്ട് കീറി അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടി മുളക് ജസ്റ്റ് അതിൻ്റെ ഒരു നിറം മാറി എണ്ണയിലിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മൾ പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അത് അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ
വറുത്ത് കൊടുക്കണം. നമ്മൾ വറുത്തരക്കൊക്കെ എടുക്കുന്ന ഒരു പരു അത്രയും വേണ്ട. അതിന് തൊട്ട് മുന്നത്തെ ഒരു സ്റ്റേജ് അതുവരെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും ഇളക്കി കൊടുക്കണം. നമ്മൾ തേങ്ങ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ എല്ലാ ഭാഗത്തും ചൂട് ഒരേപോലെ എത്തണം. ഇവിടെ ആ തേങ്ങ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമ്മളിത് വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ ആ വെജിറ്റബിൾസിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പാത്രം അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കതെടുത്ത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് ഡിഷിലോട്ട് എടുത്ത് മാറ്റാം. ദാ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വർഷത്തെ ഓണം സ്പെഷ്യൽ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് കുക്കറിൽ ചെയ്യാവുന്ന വിധത്തിലാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെയിൻബോ റൂബീസിൻ്റെ വക ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. Please like, share, subscribe. Thank you.